ഷാജി, അൻവറിന്റെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ കോടതിയിൽ പോയ വ്യക്തിയാണ് താങ്കൾ. താങ്കൾ ഉന്നയിച്ച ആവശ്യത്തിന് ഇതുവരെ പരിഹാരം ഉണ്ടായിട്ടില്ല. കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരു വിവരാവകാശ പ്രവർത്തകൻ കൂടിയാണ് താങ്കൾ. ഇദ്ദേഹം സ്വയം പറയുന്നത് പോലെ ഞാനൊരു ഗുണ്ടയാണ്, ഗുണ്ട തന്നെയാണോ നിങ്ങൾക്ക്? അതായത് ഒരു വിവരാവകാശ പ്രവർത്തകൻ എന്ന നിലയിൽ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ നിയമപരമായിട്ട് എല്ലാം ചോദിച്ച് മനസ്സിലാക്കി ആ രേഖകളൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ട്, അതിൻ്റെ പേരിൽ എന്തെങ്കിലും ഭീഷണി വന്നിട്ടുണ്ടോ? കാരണം പരസ്യമായിട്ട് ഇങ്ങനെ എന്തും വിളിച്ചു പറയാവുന്ന, അല്ലെങ്കിൽ ആരെയും ഭീഷണിപ്പെടുത്താം അല്ലെങ്കിൽ ഞാൻ കൊല്ലും എന്നൊക്കെ പരസ്യമായിട്ട് പറയുന്ന ഒരു വ്യക്തി തീർച്ചയായും താങ്കൾക്ക് എതിരെ നീങ്ങിയിട്ടുണ്ടാവും, ഒരു സംശയവുമില്ല. എന്താണ് ഷാജി പറയാനുള്ളത്? ഭീഷണി പ്രലോഭനങ്ങൾ, അൻവർ സി പി എം ആവുന്നതിന് മുമ്പ് സി പി എം ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് ദർശനങ്ങളെ വളരെ ചെറുപ്പത്തിലെ പഠിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടൊരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ആ ഭീഷണി, അൻവറിനെ പോലുള്ള പുത്തൻകൂറ്റ് കമ്മ്യൂണിസ്റ്റുകാരുടെ ഭീഷണിക്കൊന്നും വഴങ്ങുന്ന ഒരു മാനസികാവസ്ഥയല്ല ഞാൻ ഡെവലപ്പ് ചെയ്ത് വന്നത്. ഈ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയത്തിൽ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നത് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ വളരെ കൃത്യമായി ഒരു മാധ്യമ പ്രവർത്തനത്തിൻ്റെ പ്രവർത്തകൻ എന്ന നിലയിലും ഒരു മാർക്സിസ്റ്റ് ദർശനത്തിൽ എങ്ങനെയാണ് ഈ വിഷയത്തെ നോക്കിക്കാണേണ്ടത് എന്ന് വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളോട് 100% യോജിക്കുകയാണ്. മറുപക്ഷത്ത് ഈ മാധ്യമ പ്രവർത്തകർക്ക് ലക്ഷ്മണരേഖ വേണം, പിണറായി വിജയൻ രേഖ വേണം, അൻവർ രേഖ വേണം എന്നൊക്കെ പറയുന്ന നിവൃത്തികേട് കൊണ്ട് ഇടതുപക്ഷത്തിൽ ഇപ്പോഴും നിൽക്കേണ്ടി വരുന്ന ഒരു പാർട്ടിയുടെ വക്താവ് എന്നുള്ള രീതിയിൽ സഖാവ് സി ദിവാകരൻ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് മനനം ചെയ്യണം എന്നാണ് ആ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. പി വി അൻവർ എന്ന് പറയുന്നത് ഏറ്റവും നൊട്ടോറിയസ് ആയിട്ടൊരു ബിസിനസ്മാൻ. ഒരു നൊട്ടോറിയസ് ബിസിനസ്മാന് നൊട്ടോറിയസ് ആയിട്ട് എങ്ങനെ കക്ഷി രാഷ്ട്രീയ വ്യവഹാരങ്ങളിൽ ഏർപ്പെടാം എന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഒരു ജനപ്രതിനിധിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇന്നലെ കണ്ടത്, ഇവരെയൊക്കെ കൈകാര്യം ചെയ്യാൻ, അതായത് വിനുവിനെതിരെയാണ്, ഏഷ്യാനെറ്റിലെ വിനുവിനെതിരെയാണ് പറയുന്നത് അദ്ദേഹം, ഇവരെയൊക്കെ കൈകാര്യം ചെയ്യാൻ എനിക്കറിയാം, പക്ഷേ ജനങ്ങൾ എൻ്റെ മേൽ ഏൽപ്പിച്ചിട്ടുള്ള MLA എന്ന 3 അക്ഷരം ഉണ്ടായിരുന്നില്ലെങ്കിൽ കൈകാര്യം ചെയ്യുമെന്നാണ്. അപ്പോൾ ഇദ്ദേഹം എന്താണ് ജനപ്രതിനിധി എന്നും എന്താണ് ജനാധിപത്യമെന്ന്, ജനപ്രതിനിധിയുടെ സാമൂഹ്യ ചുമതലകൾ എന്താണ് എന്നൊക്കെ അദ്ദേഹത്തെ ഇനി പിണറായി വിജയൻ്റെ CPM പഠിപ്പിക്കേണ്ടി വരും. അതവിടെ നിൽക്കട്ടെ. എനിക്ക് എൻ്റെ വിഷയം എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യക്ക് മാതൃകയായിട്ടുള്ള ഏത് കാലത്തും എൻ്റെയൊക്കെ SFI കാലങ്ങളിൽ അഭിമാനത്തോടുകൂടി പറഞ്ഞിരുന്ന ഒന്നാണ് കേരളത്തിലെ ഭൂപരിഷ്കരണ നിയമം, ഇന്ത്യക്ക് മാതൃകയായ ഒരു നിയമ പരിഷ്കാരം. അത്തരത്തിൽ ആ ഒരു നിയമപരിഷ്കാരം കൊണ്ടുവന്നിട്ടുള്ള ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് ഞാനിതാ ആ നിയമം ലംഘിച്ചിരിക്കുന്നു, എനിക്ക് ഭൂപരിഷ്കരണ നിയമം അനുസരിച്ചിട്ടുള്ള പരിധിയിൽ കവിഞ്ഞ 200 ഏക്കറിലധികം ഭൂമി എനിക്കുണ്ട് എന്ന് 3 തവണ സത്യവാങ്മൂലം കൊടുത്ത് മത്സരിച്ചിട്ടുള്ളൊരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ ഈ സത്യവാങ്മൂലം വിവരാവകാശ കൂട്ടായ്മ കേരളത്തിലെ മുഴുവൻ MLAമാരുടെയും ആസ്തി സംബന്ധിച്ച പരിശോധനകൾ നടത്തുന്നതിനിടയിലാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ഭൂമി വിഷയങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അങ്ങനെ പരിശോധിച്ചു നോക്കുമ്പോൾ ഇത്രയും 200 ഏക്കറിലധികം ഭൂമി കൈവശം വെച്ചിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ സത്യവാങ്മൂലം വെച്ചുകൊണ്ട് ഞങ്ങൾ കേരളത്തിൽ മുഖ്യമന്ത്രി, റവന്യൂ മന്ത്രി, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, ഗവർണർ തുടങ്ങി സകല ആളുകൾക്കും പരാതി കൊടുത്ത് 1.5 വർഷം നടന്നിട്ടും ഒരു നടപടിയും ഇല്ലാത്തതിനെ തുടർന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വന്നത്. ഹൈക്കോടതി ഈ വിഷയത്തിൽ 3 ഉത്തരവുകൾ ഇറക്കുകയുണ്ടായി. ആദ്യത്തെ ഉത്തരവിൽ 5 മാസത്തിനുള്ളിൽ ഇദ്ദേഹത്തിൻ്റെ കൈവശമുള്ള അധിക ഭൂമി സർക്കാരിലേക്ക് കണ്ടുകെട്ടാൻ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ഒരു നടപടിയും എടുക്കുന്നില്ല സർക്കാർ. വീണ്ടും ഞാൻ ഹൈക്കോടതിയെ സമീപിക്കുന്നു. ആ ഹൈക്കോടതിയെ സമീപിച്ച ഹർജിയിൽ വീണ്ടും ഹൈക്കോടതി ഉത്തരവിടുന്നു, 6 മാസത്തിനകം ഇതിൽ നടപടിയെടുത്ത് കോടതിയിൽ റിപ്പോർട്ട് ചെയ്യണം എന്നും. ഒരു നടപടിയും എടുക്കുന്നില്ല. അങ്ങനെ 2 കണ്ടംപ്റ്റ് കോർട്ടിന് ശേഷം ഇപ്പം 3ാമത് കോടതി അലക്ഷ്യ ഇത് ഫയൽ ചെയ്തിരിക്കുകയാണ് ഞാൻ. ഇതിനിടയിൽ സർക്കാർ ചെയ്തുകൊണ്ടിരുന്ന പരിപാടി എന്ന് പറയുന്നത് ഓരോ പുതിയ ലാൻഡ് ബോർഡ് ചെയർമാൻമാർ വരുമ്പോഴും എന്നെ ഹിയറിങ്ങിന് വിളിക്കും, ഞാൻ പോകും, ഹിയറിങ്ങിൽ പങ്കെടുക്കും, വരും, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയും. അദ്ദേഹം ഇതുവരെ ഒരു ദിവസവും ഹിയറിങ്ങിൽ പങ്കെടുത്തിരുന്നില്ല.
അങ്ങനെ ആ ഹിയറിംഗ് നടത്തുന്ന 11 ലാൻഡ് ബോർഡ് ചെയർമാൻമാരെയാണ് എന്റെ കേസ് പരിഗണിക്കുന്ന വേളയിൽ ഈ സർക്കാർ സ്ഥലം മാറ്റിയിട്ടുള്ളത്. കേരളത്തിൽ മറ്റൊരു സ്ഥാനത്തും ആ രീതിയിൽ സ്ഥാനചലനം വരാൻ സാധ്യതയില്ല. ഇങ്ങനെ 11 ലാൻഡ് ബോർഡ് ചെയർമാൻമാരെ മാറ്റി. അതുമാത്രമല്ല, ഇപ്പോൾ സർക്കാർ പുതുതായിട്ട് ചെയ്തിട്ടുള്ളത് ആ ലാൻഡ് ബോർഡ് സിസ്റ്റം തന്നെ ഉടച്ചു വാർത്ത് പല ഹബ്ബുകളായി ലാൻഡ് ബോർഡിനെ വിന്യസിച്ച് അതുവരെ ഉണ്ടായിരുന്ന ഫയലുകൾ ഇനി എവിടെയാണ് എന്ന് കണ്ടെത്താൻ പറ്റാത്ത തരത്തിൽ ലാൻഡ് ബോർഡിൻ്റെ ഇതുവരെ ഉണ്ടായിരുന്ന ഘടന തന്നെ മാറ്റിപ്പൊളിച്ച് വെക്കുകയാണ് സർക്കാർ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഇടതുപക്ഷം എന്നും കൊട്ടിഘോഷിക്കുന്ന ഭൂപരിഷ്കരണ നിയമം ലംഘിക്കുന്ന ഒരു ഒരു വ്യക്തി രണ്ട് തവണ തുടർച്ചയായി ജനപ്രതിനിധിയായി വരുന്നു അതേ അസംബ്ലിയിൽ എന്നുള്ളത്, EMS ഒക്കെ ഇരുന്നിട്ടുള്ള ആ അസംബ്ലിയെ, ആ നിയമസഭയുടെ മൂല്യത്തെ, അതിൻ്റെ നൈതികതയെ, അതിൻ്റെ രാഷ്ട്രീയത്തെ ഇല്ലായ്മ ചെയ്യുന്ന ഒന്നാണ്. എനിക്ക് പറയാനുള്ളത്, അൻവറൊക്കെ പറയുന്നത് പിന്നീട് പറഞ്ഞു കേട്ടതും അൻവറിൻ്റെ ശിങ്കിടികളായിട്ടുള്ള ന്യായീകരണ തൊഴിലാളികളും പറഞ്ഞിട്ടുള്ളത് ഒരു അക്ഷരത്തെറ്റാണ് എന്നാണ്. അക്ഷരത്തെറ്റ് മുമ്പും നമ്മൾ കേട്ടിട്ടുണ്ട്. DYFA ക്രാഷ് പ്രോഗ്രാം കാലത്തൊക്കെ വലിയ അക്ഷരത്തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒക്കെ രക്തസാക്ഷികളാകുകയും അതിനെ ന്യായീകരിക്കാൻ നിൽക്കുകയും ചെയ്ത DYFA ക്കാരനാണ് ഞാനൊക്കെ. അപ്പോൾ അങ്ങനെ അക്ഷരത്തെറ്റിലാണ് അൻവറിൻ്റെ 200 ഏക്കർ വന്നതെങ്കിൽ അത് അക്ഷരത്തെറ്റാണ് എന്ന് കോടതിയെയോ സർക്കാരിനെയോ ബോധ്യപ്പെടുത്തി ഈ പരാതി എന്നോ ക്ലോസ് ചെയ്യേണ്ടതല്ലേ? ഈ പരാതി ക്ലോസ് ചെയ്യാം, അൻവറിന് എനിക്കെതിരെ കേസ് ഫയൽ ചെയ്യാം, അങ്ങനെയും ചെയ്യാമല്ലോ. അൻവറിന് അടിപിടി അവിടെ നിൽക്കട്ടെ, ആ ഭീഷണിയൊക്കെ അൻവർ അവിടെ കയ്യിൽ വെക്കട്ടെ. അൻവറിന് നിയമപരമായി തന്നെ എനിക്കെതിരെ, അൻവർ എന്ന് പറയുന്ന ഒരു മഹാനായിട്ടുള്ള തട്ടിപ്പുകാരനെതിരെ ഇത്തരത്തിൽ കോടതിയിലും പൊതുസമൂഹത്തിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന എനിക്കെതിരെ അക്ഷരത്തെറ്റാണ് എനിക്ക് പറ്റിയത് എന്നൊരു സത്യവാങ്മൂലം കോടതിയിൽ സമർപ്പിച്ച് ആ കേസ് തള്ളി ഒഴിവാക്കി എനിക്കെതിരെ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല ശ്രീ PV അൻവർ? അതല്ലേ ചെയ്യേണ്ടത്? അത്ര ഈ കാര്യത്തിൽ എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളൂ. ശ്രീ ദിവാകരൻ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ശ്രീ ദിവാകരൻ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞ ഒരു ഇടതുപക്ഷ കാഴ്ചപ്പാട് ഒന്നുകൂടി മനസ്സിലാക്കണമെന്ന് ദയവ് ചെയ്ത് പറയുകയാണ്. ഓക്കേ.